പതിനാല് നിങ്ങൾ ടെലിവിഷൻ കാണാറുണ്ടോ നിങ്ങൾ ടെലിവിഷൻ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് എന്തെല്ലാം കാണാറുണ്ട് വാർത്തകൾക്കും വൈജ്ഞാനിക പരിപാടികൾക്കും മാത്രമാണോ ടി വി തുറക്കാറുള്ളത് അതോ സീരിയലുകൾ കാണാറുണ്ടോ സിനിമാറ്റിക് ഡാൻസുകൾ ദിവസം എത്ര സമയം കാണും കുട്ടികളും നിങ്ങളും ഒരുമിച്ചിരുന്നാണോ കാണാറ് മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങളും ഒരുമിച്ചിരുന്ന് ടി വി കാണാറുണ്ടോ മുതലാണ് ടെലിവിഷൻ കാണാൻ തുടങ്ങിയത് ആദ്യം കണ്ടപ്പോൾ അതിൽ തെളിഞ്ഞു വന്ന പല ദൃശ്യങ്ങളും നിങ്ങളിൽ അലോസരമുണ്ടാക്കിയിരുന്നില്ലേ പിന്നീട് ഓരോ തവണയും പ്രയാസം കുറഞ്ഞു വരികയും ക്രമേണ താൽപ്പര്യം കൂടി വരികയുമല്ലേ ഉണ്ടായത് കുട്ടികളോടൊന്നിച്ചു അല്ലെങ്കിൽ മാതാപിതാക്കളോടും സഹോദരന്മാരോടും ഒന്നിച്ചു കണ്ടപ്പോൾ ലജ്ജ തോന്നിയിരുന്ന പല രംഗങ്ങളും ടെലിവിഷൻ പരിപാടികളിൽ മുമ്പ് ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ അത്തരം മോശമായ ദൃശ്യങ്ങളൊന്നും ഉള്ളതായി തോന്നാറില്ലല്ലോ പരിപാടികൾ നന്നായതോ നിങ്ങളുടെ ലജ്ജാബോധം നശിച്ചതോ കാരണം ലജ്ജ സത്യവിശ്വാസത്തിൻ്റെ പാതിയാണെന്നും ലജ്ജയില്ലെങ്കിൽ തോന്നിയതൊക്കെ കൊള്ളുക എന്നുമുള്ള പ്രവാചക വചനങ്ങൾ മറക്കാവതല്ല മനുഷ്യനും മറ്റ് ജീവികളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസങ്ങളിലൊന്ന് മനുഷ്യന്റെ ലജ്ജാബോധമാണ് പല കുറ്റകൃത്യങ്ങളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്താറുള്ളത് അതാണ് അതോടൊപ്പം ടെലിവിഷൻ ഏറ്റവും ആദ്യം നമ്മിൽ നിന്ന് എടുത്തു കളയുന്നത് ലജ്ജാബോധത്തെ തന്നെ ടി വി കാണാനിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിണകളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ ലോകത്തിലെ അറുനൂറ് കോടി മനുഷ്യരുടെ ആയിരത്തി ഇരുന്നൂറ് കോടി കണ്ണുകളിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങളുടെ കണ്ണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പോൾ അള്ളാഹു വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയുമാണ് നിങ്ങളുടെ കണ്ണുകൾ സൃഷ്ടിച്ചതെന്നും കഴിഞ്ഞ യു എ ഇ യാത്രയിൽ ഷാർജ എയർപോർട്ടിലാണ് വിമാനമിറങ്ങിയത് നേരത്തെയുള്ള സന്ദർശന വേളകളിലെല്ലാം പാസ്പോർട്ട് കോപ്പിയാണ് തെളിവിന് വിമാനത്താവളത്തിൽ എടുത്തു വച്ചിരുന്നതെങ്കിൽ ഇത്തവണ എന്റേതുൾപ്പെടെ എല്ലാ യാത്രക്കാരുടെയും കണ്ണുകളുടെ കമ്പ്യൂട്ടർ ചിത്രമാണ് തെളിവിനായി എടുത്തുവെച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ ലോകത്തുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി കണ്ണുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത്ര പ്രത്യേകതകളോട് പ്രത്യേകതകളോടുകൂടിയവയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇവവിധം പ്രപഞ്ചനാഥൻ ജാഗ്രതയോടെ നിങ്ങളുടെ കണ്ണുകൾ സൃഷ്ടിച്ചു തന്നത് തോന്നിയ പോലെ ഉപയോഗിക്കാനല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കണ്ണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം ടെലിവിഷൻ കാണുമ്പോൾ ഓർക്കാറുണ്ടോ നിങ്ങൾക്ക് കണ്ണു തന്നതിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ടി വി കാണുമ്പോൾ ഓർക്കാൻ ചില വാക്യങ്ങളിതാ അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ അന്നഹൽ എഴുപത്തിയെട്ട് അള്ളാഹുവാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നത് പക്ഷേ നന്നെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അൽ അൽമുൽക്ക് ഇരുപത്തിമൂന്ന് കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സുകൾ മറച്ചുവെക്കുന്നതും അള്ളാഹു അറിയുന്നു അൽമോൻ പത്തൊൻപത് കാതും കണ്ണും ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവ തന്നെ തീർച്ച അൽ ഇസ്രാ മുപ്പത്തിയാറ് ടെലിവിഷൻ കാണുമ്പോൾ സമയത്തെ സംബന്ധിച്ച് ആലോചിക്കാറുണ്ടോ കടന്നു പോകുന്ന കാലത്തിന് മടക്കമില്ലെന്നും കൊഴിഞ്ഞു വീഴുന്ന ദിവസങ്ങൾ തിരിച്ചു വരില്ലെന്നും ഓർക്കാറുണ്ടോ ആയുസ്സിൽ നിന്ന് അറ്റുപോകുന്ന കണ്ണുകൾ തിരിച്ചു വരില്ലെന്നും അതിനാൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണെന്നുമുള്ള ബോധം ഉണ്ടാവാറുണ്ടോ സമയം എന്തിന് ചെലവഴിച്ചുവെന്ന് പരലോകത്ത് വെച്ച് പടച്ചു തമ്പുരാൻ ചോദിക്കുമെന്ന് പ്രവാചകൻ താക്കീത് ചെയ്തിരിക്കുന്നു ആ നബി ഓർത്ത് സമയത്തിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ടോ ടെലിവിഷന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയം പ്രയോജനകരമായ മാർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിലുമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ ടെലിവിഷൻ നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും സംസ്കാരത്തിലും എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ഭക്ഷണക്രമത്തിലും വസ്ത്രധാരണത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഗുണകരമോ ദോഷകരമോ ടെലിവിഷൻ നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യമല്ലാത്ത വല്ല വസ്തുവും വാങ്ങാൻ കാരണമാക്കിയിട്ടുണ്ടോ അത് കാണാൻ തുടങ്ങിയതു മുതൽ നമസ്കാരം ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും കുറഞ്ഞിട്ടുണ്ടോ കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ കാര്യങ്ങളിലെ ശ്രദ്ധയും കൂടുകയോ കുറയുകയോ ചെയ്തത് ടി വി പാരായണത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ വായന കുറയാൻ കാരണമായിട്ടുണ്ടോ അയൽക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിലെ സന്ദർശനം വർദ്ധിക്കുകയാണോ കുറയുകയാണോ ഉണ്ടായത് ടെലിവിഷൻ നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും വിധേന സ്വാധീനിച്ചിട്ടുണ്ടോ അവരുടെ നടപ്പിലും ഇരിപ്പിലും തീനിലും കുടിയിലും കളിയിലും കുളിയിലും മുടിവറ്റലിലും ചീകലിലുമൊക്കെ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ ടെലിവിഷനിൽ കേൾക്കുന്ന പദങ്ങളും പാട്ടുകളും അവർ പതിവായി ഉപയോഗിക്കാറുണ്ടോ അതിൽ കാണുന്ന നടത്തം അനുകരിക്കാൻ നിങ്ങളുടെ കുട്ടികൾ ശ്രമിക്കാറുണ്ടോ ആരെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം വീട്ടിലെ അനുജന്മാരെയോ ബന്ധുക്കളെയോ അയൽക്കാരെയോ കൂട്ടുകാരെയോ അതോ ടി വിയിൽ പതിവായി കാണുന്ന നടന്മാരെയും നടികളെയുമോ ടെലിവിഷൻ നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ അവർ പഠിക്കുമ്പോൾ നിങ്ങൾ ടി വി കാണാറുണ്ടോ എങ്കിൽ അത് അവരുടെ ശ്രദ്ധ തെറ്റിക്കുമെന്ന കാര്യം നിങ്ങൾ ഓർക്കാറുണ്ടോ മാതാപിതാക്കളുടെയും മക്കളുടെയും സാന്നിധ്യത്തിൽ കാണാൻ മടിക്കുന്ന വല്ലതും തനിച്ചാകുമ്പോൾ കാണാറുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ഗൗരവത്തോടെ സ്വന്തത്തോട് ചോദിക്കുകയും സത്യസന്ധമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ടെലിവിഷന്റെ ദുസ്വാധീനത്തിൽ നിന്ന് ഏവർക്കും രക്ഷപ്പെടാവുന്നതാണ് ടെലിവിഷൻ കാണുമ്പോഴുൾപ്പെടെ എപ്പോഴും അള്ളാഹു നമ്മെ നിരീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക അല്ലാഹു പറയുന്നു അവർ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു ഖുർആൻ നാല് നൂറ്റിയെട്ട് മൂന്ന് നൂറ്റി ഇരുപത് എട്ട് നാൽപ്പത്തിയേഴ്